നമസ്കാരം. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം തടയേണ്ട ഉത്തരവാദിത്തം ആരോഗ്യവകുപ്പിനും പോലീസിനുമാണ്. എന്നാൽ ഈ രണ്ട് കൂട്ടരും മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുത്തിയില്ല. കോവിഡ് മുക്തനായി മുഖ്യമന്ത്രി വീട്ടിൽ ക്വാറന്റൈനിൽ പ്രവേശിച്ചതിന് പിന്നാലെ മടക്കയാത്രയിൽ ഉൾപ്പെടെ അദ്ദേഹം കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണം ശക്തമാകുമ്പോൾ പ്രതിക്കൂട്ടിൽ പോലീസും ആരോഗ്യവകുപ്പുമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഭാര്യ കമല കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഇവർ പി പി ഇ കിറ്റ് ധരിക്കാതെ മാസ്ക് മാത്രം ധരിച്ച് മുഖ്യമന്ത്രിക്കൊപ്പം ഒരേ കാറിലാണ് മടങ്ങിയത്. കൊച്ചുമകൻ, സെക്യൂരിറ്റി, ഡ്രൈവർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ യാത്രയയക്കാൻ ഒട്ടേറെ പേർ ആശുപത്രിയിലെത്തുകയും ചെയ്തു. ഇത് തീർത്തും കോവിഡ് പ്രോട്ടോകോൾ ലംഘനമാണ്. ചാനൽ ക്യാമറകളെ വിളിച്ചു വരുത്തിയായിരുന്നു മടക്കം. 50 പേർ അവിടെ ഉണ്ടായിരുന്നു. സാമൂഹിക അകലം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഈ ആൾക്കൂട്ടത്തിലേക്ക് കോവിഡ് പോസിറ്റീവായ പിണറായിയുടെ ഭാര്യ വന്നത് മെഡിക്കൽ കോളേജ് അധികാരികളുടെ മുമ്പിലൂടെയാണ്. ജില്ലയിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനും അവിടെ ഉണ്ടായിരുന്നു. ഈ രണ്ടു പേർക്കും പിണറായിയുടെ ഭാര്യ കമല കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പി പി ഇ കിറ്റ് പോലും ധരിക്കാതെ വന്ന അവരെ തടയേണ്ട ബാധ്യതയും പോലീസിനുണ്ട്. രോഗപ്രതിരോധത്തിന്റെ ഭാഗമായുള്ള ഉത്തരവാദിത്തം. റോഡിലൂടെ മാസ്ക് താഴ്ത്തി വെച്ച് പോകുന്നവർക്ക് പോലീസ് പീഡ ഈടാക്കാറുണ്ട്. മാസ്ക് താഴ്ത്തി സംസാരിച്ചാൽ പോലും പിഴ വരും. എന്നാൽ പരസ്യമായി പ്രോട്ടോകോൾ ലംഘനം മുഖ്യമന്ത്രിയുടെ ഭാര്യ നടത്തിയിട്ടും അതിനെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തടഞ്ഞില്ല. മുഖ്യമന്ത്രിക്കൊപ്പം ഒരേ കാറിൽ യാത്രയ്ക്കും പ്രോട്ടോകോൾ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും എതിരെ മാത്രമല്ല ഉദ്യോഗസ്ഥർക്കെതിരെയും കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിൽ കേസെടുക്കണമെന്ന വാദം ശക്തമാണ്. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്ക് വീട്ടിൽ ചികിത്സിക്കാൻ കഴിയും. അതിനു പോലും ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോൾ സാധാരണക്കാർക്ക് ആംബുലൻസ് സൗകര്യം നൽകും. മുഖ്യമന്ത്രിയുടെ ഭാര്യയെയും മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസിൽ വേണമായിരുന്നു പറഞ്ഞുവിടേണ്ടത്. അതും ആരും ശ്രദ്ധിച്ചില്ല. കോവിഡ് വ്യാപനത്തിൽ ഗുരുതരമായ പിഴവാണ് മെഡിക്കൽ കോളേജിലെ ഉന്നതരും പോലീസും കാട്ടിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നു ഭാര്യയെയും കൂടെ വരട്ടെ എന്ന്. അതിനെ ആർക്കെങ്കിലും എതിർക്കാനാകുമോ എന്ന ചോദ്യം മെഡിക്കൽ കോളേജ് ജീവനക്കാരും പറയുന്നു. പോസിറ്റീവായി 10 ദിവസമാണ് പരിശോധന നടത്തേണ്ടതിരിക്കെ മുഖ്യമന്ത്രി 7 ദിവസം പരിശോധന നടത്തി ആശുപത്രി വിട്ടത് ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഏപ്രിൽ 4 മുതൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചത് കൂടുതൽ വിവാദമായി. ഏപ്രിൽ 4 ധർമ്മടത്ത് മുഖ്യമന്ത്രി നടത്തിയ റോഡ് ഷോയിൽ ആയിരങ്ങൾ പങ്കെടുത്തിരുന്നു. ഏപ്രിൽ 6 വോട്ട് ചെയ്യുകയും ഒട്ടേറെ പേരുമായി ഇടപഴകുകയും ചെയ്തു. ഏപ്രിൽ 8 കോവിഡ് പോസിറ്റീവ് ആയതെന്നും അറിയിപ്പ് വന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയതും. ഇതനുസരിച്ച് 18 അടുത്ത പരിശോധന വേണ്ടിയിരുന്നത്. അതേസമയം രോഗലക്ഷണമില്ലെങ്കിൽ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം ആശുപത്രി വിടാമെന്നാണ് കേന്ദ്ര സർക്കാരും ICMR പറഞ്ഞിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചിട്ടില്ലെന്നുമാണ് മന്ത്രി കെ കെ ശൈലജ പ്രതികരിച്ചത്. ചീഫ് സെക്രട്ടറി VP ജോയും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജനും ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.